എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും മസാലകളൊന്നും വഴറ്റി ഒരുപാട് സമയമൊന്നും ആകാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഈവനിങ് ചായയുടെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കണം തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 300 ഗ്രാം അളവിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുത്ത ചിക്കനാണ്. ചിക്കൻ എല്ലോട് കൂടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തതെങ്കിൽ ആ ഒരു എല്ല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിരുന്ന ഉരുളക്കിഴങ്ങ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ് കേട്ടോ. ചാറ്റ് മസാല നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അഥവാ ഇല്ലെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ഇതുപോലെ തിരിപ്പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. മീഡിയം വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതാക്കി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറിയ പച്ചമുളകാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 എണ്ണം മാത്രം മതി. പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതുപോലെ വേണ്ടത് ഇതുപോലെ മൊസറല്ല ചീസാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ മൊസറല്ല ചീസാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1 കപ്പ് അളവിൽ മൊസറല്ല ചീസ് ഇതിലേക്ക് ഫുള്ളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. മൊസറല്ല ചീസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുന്നുള്ളൂ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കൈ വീണ്ടും നന്നായിട്ട് കഴുകിയിട്ട് കയ്യിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ആക്കുക ഇതുപോലെ. അതിനുശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്കൊന്ന് ഉരുട്ടി വെക്കാം. ഇത് കണ്ടല്ലോ ഇതുപോലെ. നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഇതുപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ഫുൾ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. പെട്ടെന്ന് പൊട്ടിയൊന്നും പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. കൈ കൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡ് ഇതിലേക്ക് നമ്മൾ എടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ഒരു മസാലയില്ലേ അത് 1 എണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുത്താൽ മതി. ഇത് കണ്ടില്ലേ ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അറ്റം ഇതിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഉറച്ചിരുന്നോളും. ഇനിയൊരു 2 അറ്റത്തും കുറച്ച് മസാലയുടെ ഒരു കുറവുണ്ട്. അത് നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ഈ ഒരു 2 അറ്റവും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു മസാല നിന്ന് നിറച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു മസാല ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഒരു ബ്രെഡ് ഒന്ന് പരത്തി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുക. ആ ഒരു അറ്റം ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളമാക്കിയിട്ട് വേണം നമ്മളൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു 2 സൈഡും ഇതുപോലെ നമ്മളൊന്ന് നിറച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഞാൻ എല്ലാം തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മുട്ടയുടെ ഒരു മിക്സിന് പകരം നിങ്ങൾക്ക് മൈദയും വെള്ളവും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് ആ ഒരു ബാറ്റർ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാന്നാണ്. നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് മുട്ടയുടെ ഒരു മിക്സിന് പകരം മൈദയുടെ ഒരു മിക്സ് റെഡിയാക്കത്തില്ല. ആ ഒരു മിക്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാന്നാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫുൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കവർ ചെയ്താൽ മാത്രം പോരാട്ടോ, കാരണം നമ്മളിത് ഇതുപോലെ കവർ ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ
ആ ഒരു മസാലയുടെ ആ ഒരു ഭാഗം പൊട്ടിയെങ്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബ്രെഡ് ഇല്ലാത്ത ഈ ഒരു രണ്ടറ്റം ഇല്ലേ, ആ ഒരു അറ്റം ഇതുപോലെ വീണ്ടും ഒന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഒരു കോട്ടിങ്ങും കൂടെ ആ ഒരു രണ്ടറ്റത്തായിട്ടും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഉറച്ചങ്ങ് ഇരുന്നോളും. എങ്ങനെ വേണോട്ടോ നമ്മളെല്ലാം ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലും നമ്മളിത് ചൂടായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മസാല ഒന്നും പുറത്തേക്ക് വരാതിരിക്കത്തുള്ളൂ. കാരണം നമ്മളിതിൽ മൊസറല ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു രണ്ട് സൈഡിലും ഡബിൾ കോട്ടിങ് തന്നെ കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണോട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയ്ക്ക് ചൂട് കുറവുണ്ടായിരിക്കരുത്, കാരണം പുറമേ നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, മസാലകളൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ചിക്കൻ ചീസ് ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് പെട്ടെന്നൊരു സ്നാക്സ് തയ്യാറാക്കണം എന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാനാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.